പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന സ്വഹാബിയോട് പറയാണ്, സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ കൂടുതൽ ചെയ്യേണ്ടത് എന്താണ് എന്നതല്ലേ നിങ്ങൾ ചോദിച്ചത്? അതിന് രണ്ട് കാര്യമാണ് കൂടുതലും ചെയ്യേണ്ടത്. അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് എന്താണ്? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണോ. മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തണമെങ്കിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കണോ. അപ്പൊ അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിച്ചവന് സ്വർഗമുണ്ട്. അതിന് നേരെ എതിരായി ഒന്ന് ഉൾക്കൊള്ളാമല്ലോ, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കാത്തവനാണെങ്കിൽ സ്വർഗമില്ല. ഇനി ഞാൻ ഓരോന്നിലേക്ക് വരികയാണ്. എന്താണ് തഖ്‌വ? കേവലം അഞ്ചു നേരം നിസ്കരിക്കൽ മാത്രമാണോ തഖ്‌വ? അല്ലേ? അല്ല. ഖുർആൻ പാരായണം ചെയ്യൽ മാത്രമാണോ തഖ്‌വ? അല്ലേ? അല്ല. തലയിൽ തൊപ്പി ധരിക്കൽ മാത്രമാണോ തഖ്‌വ? ഒരിക്കലും അല്ല. അതേ, താടി നീട്ടി വളർത്തൽ മാത്രമാണോ തഖ്‌വ? അല്ലേ? അല്ല. ഓ ഈമാനുള്ള ജനങ്ങളെ, വിശിഷ്യ വാളുകൾക്കുന്ന ചെറുപ്പക്കാരെ, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും തഖ്‌വയുണ്ട്. ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും തഖ്‌വയുണ്ട്. അതാ, രണ്ട് കയ്യിൽ തഖ്‌വയുണ്ട്, രണ്ട് കാലിൽ തഖ്‌വയുണ്ട്, തലയിൽ തഖ്‌വയുണ്ട്, മനസ്സിൽ തഖ്‌വയുണ്ട്, മുഖത്ത് തഖ്‌വയുണ്ട്. പക്ഷേ എല്ലാത്തിലും തഖ്‌വയുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായും ശരീരത്തിന്റെ മറ്റു ബാഹ്യ അവയവങ്ങളിൽ ഉണ്ടാകുന്നതിലേറെ ഏറ്റവും കൂടുതൽ തഖ്‌വ വേണ്ടത് ശരീരത്തിന്റെ രാജാവായ ഹൃദയത്തിലാണ് കേട്ടോ. കാരണം ഹൃദയം എന്ന് പറഞ്ഞാൽ അൽ ഖൽബു മലികുൻ, ഹൃദയം എന്ന് പറഞ്ഞാൽ രാജാവാണ്, അത് ശരീരത്തിന്റെ ചക്രവർത്തിയാണ്. ആ ഹൃദയത്തിൽ തഖ്‌വയുണ്ടായാലേ ശരീരത്തിന്റെ ബാഹ്യ അവയവങ്ങളിൽ തഖ്‌വയുണ്ടായിട്ട് ഫലമുള്ളൂ. ഹൃദയത്തിൽ തഖ്‌വ ഇല്ലെന്ന് കണ്ടാൽ ശരീരത്തിന്റെ മറ്റു ബാഹ്യ അവയവങ്ങളിൽ തഖ്‌വയുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത്തഖ്‌വ ഹുന മനസ്സിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ ജനങ്ങളെ, സ്വഹാബത്തെ, തഖ്‌വ ഇവിടെയാണ് കേട്ടോ, തഖ്‌വ ഇവിടെയാണ് കേട്ടോ, തഖ്‌വ ഇവിടെയാണ് കേട്ടോ. അവ സ്വർഗത്തിലെത്താൻ കൂടുതലും ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് തഖ്‌വയാണ്. ഓ, തലയിൽ തഖ്‌വയുണ്ട്. ഞാൻ എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയട്ടെ, ചിലപ്പോ നിങ്ങൾ ചോദിക്കും, അല്ല മുസ്ലിയാരെ, എന്താണ് ഈ തലയിലെ തഖ്‌വ? അപ്പൊ തലയിലെ മുടിയൊക്കെ കളഞ്ഞിട്ട് മൊട്ടയടിച്ച് തല മുണ്ടനം ചെയ്ത് എന്നിട്ട് തലയുടെ മേലെ തഖ്‌വ എന്ന് എഴുതി വെക്കലാണോ തഖ്‌വ? അല്ല. തഖ്‌വ എന്ന് എഴുതി വെച്ച ടീഷർട്ട് ധരിച്ചത് കൊണ്ട് തഖ്‌വയാകൂല, തഖ്‌വ എന്ന് എഴുതി വെച്ച കുപ്പായം അണിഞ്ഞത് കൊണ്ട് തഖ്‌വയാകൂല. പിന്നെയോ, തലയിലെ തഖ്‌വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ ചെറുപ്പക്കാരാ, ആ തലയിൽ മുടിയില്ലേ ചെറുപ്പക്കാരാ, ആ മുടി വെട്ടുന്നത് എങ്ങനെയാണ്, ആ മുടി കളയുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു സംസ്കാരമില്ലേ? ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ഒരു ആചാരമില്ലേ? പലപ്പോഴും ഇന്ന് ചില ചെറുപ്പക്കാർ മുസ്ലിമീങ്ങളിൽ തന്നെ ഇസ്ലാമിന്റെ സംസ്കാരം വലിച്ചെറിഞ്ഞ്, ഇസ്ലാമിന്റെ ആചാരം വലിച്ചെറിഞ്ഞ്, കണ്ടുകിട്ടിയവന്റെ സംസ്കാരം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാണോ.
അതുകൊണ്ടാണ് ഞാൻ വളരെ ഗൗരവത്തിൽ ഈ കാര്യം പറയുന്നത്. നമ്മുടെ തലയിൽ തഖ്വ വേണം. അതെങ്ങനെയാണ് തലയിൽ തഖ്വയുണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞത്. തലയിലെ മുടി കളയുമ്പോൾ ഒരു ചെറുപ്പക്കാരാ നീ ചിന്തിക്കേണ്ടത് എന്താണ്? ഞാൻ തലയിലെ മുടി വെട്ടുമ്പോൾ, അല്ലെങ്കിൽ തലയിലെ മുടി കളയുമ്പോൾ, ആ കളയുന്നത് ഇസ്ലാം പറഞ്ഞതനുസരിച്ചാകണം. എനിക്കൊരു നേതാവില്ലേ? ആ നേതാവ് ഫുട്ബോൾ കളിക്കാരനല്ലോ, ആ നേതാവ് ക്രിക്കറ്റ് കളിക്കാരനല്ലോ, ആ നേതാവ് സീരിയൽ നടനല്ലോ, ആ നേതാവ് സീരിയൽ നടിയല്ലോ, ആ നേതാവ് ആരാണ്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽആലമീൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നേതാവ് തലമുടി കളഞ്ഞത് എങ്ങനെയാണ്? ആ നേതാവിന്റെ ശിഷ്യന്മാരായ സ്വഹാബത്തില്ലേ, ആ സ്വഹാബത്ത് തലമുടി കളഞ്ഞത് എങ്ങനെയാണ്? അതുപോലെയല്ലേ ഞാനും തലമുടി കളയേണ്ടത്? സുബ്ഹാനല്ലാഹ്. ഇന്ന് ചില ചെറുപ്പക്കാരെ കണ്ടാൽ, എനിക്ക് ഇവിടെ വെച്ച് ഈ നരിക്കോട് പരിസരത്ത് ദാറുൽ ഫുർഖാനിന്റെ സദസ്സിൽ വെച്ച് അത് പറയുമ്പോ വലിയ സന്തോഷം തോന്നുകയാണ്. സദസ്സിൽ കുറച്ച് ചെറുപ്പക്കാരുണ്ടെങ്കിലും നിങ്ങളുടെ തലയിലെ മുടി കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹു നിങ്ങൾക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാനിപ്പോ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു. അപ്പൊ ആ ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവന്റെ മുഖത്ത് താടി കണ്ടപ്പോ വലിയ സന്തോഷമായി. നല്ല താടിയാണ്. എന്താ കാരണം? നല്ല സുന്നത്തായ താടി കണ്ടു. കണ്ടപ്പോ വലിയ സന്തോഷമായി. പക്ഷെ അവന്റെ തല കണ്ടപ്പോൾ എനിക്കെന്തോ ഒന്ന് തോന്നിപ്പോയി. താടി കണ്ടപ്പോ വലിയ സന്തോഷമായി. നല്ല സുന്നത്തായ താടിയാണ് മുഖത്തുള്ളത്. പക്ഷെ അതേ ചെറുപ്പക്കാരന്റെ തലയങ്ങ് നോക്കിയപ്പോഴോ, തല നോക്കിയപ്പോ ആ താടി കണ്ടപ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം തല കാണുമ്പോ ഉണ്ടായില്ല. എന്താ കാരണം? തല മൊത്തം മുട്ടയടിച്ചിരിക്കാം. അതിനെ മുട്ടടിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇസ്ലാമിൽ ഒന്നില്ല. പക്ഷെ ഈ താടി ഇങ്ങനെ നീട്ടി വളർത്തുകയും ചെയ്തു, മുട്ടയടിക്കുകയും ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പോ ഏതോ ഒരു കളിക്കാരനെ കണ്ട പോലെ എനിക്ക് ഓർമ്മയാ. അച്ഛൻ അതിന്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്ക് ഇങ്ങനെ വാട്സപ്പിൽ വന്നപ്പോ ഞാൻ കണ്ടതാണ്. അപ്പൊ ആ കളിക്കാരന്റെ ഫോട്ടോ എങ്ങനെ കണ്ടത് പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാന് മെല്ലെ അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല എന്തപ്പ ഇങ്ങനെ? ഇതിപ്പോ ഇതിന് മുമ്പൊന്നും ഇങ്ങനെ കണ്ടില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ ഒരു താടി നീട്ടിയിട്ടും തലയിൽ മുടിയൊക്കെ കളഞ്ഞത് കാണല്ലോ. അപ്പൊ ഞാൻ കരുതിയത്, ഞാനൊരു കിതാബിൽ വായിച്ചിട്ടുണ്ട്, മാലിക്കി മദ്ഹബിലെ പ്രഗത്ഭരായ ഒരു പണ്ഡിതനുണ്ട്, ഇബ്നുൽ ഹാജി റളിയല്ലാഹു, അവരൊരു കിതാബുണ്ട്, കിതാബുൽ മദ്ഖൽ. ആ കിതാബിലുണ്ട് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവമുണ്ട്. എപ്പോഴും തലയെ മുടി അങ്ങ് പൂർണ്ണമായിട്ട് വടിക്കും. ചെറുത് ചെയ്യലല്ല, പിന്നെ പൂർണ്ണമായിട്ടും വടിക്കും, വടിച്ചു കളയും. അത് അലി റളിയല്ലാഹുവിന്റെ സുന്നത്താണെന്നുണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരനെ എല്ലാം അടുത്തേക്ക് അങ്ങ് വിളിച്ചപ്പോ ഞാൻ അവനോട് ചോദിച്ചപ്പോ എന്താ ഇങ്ങനെ ഒരു കോലം കാരണം കാണാൻ കാരണം? ഞാൻ കരുതിയത് അലി റളിയല്ലാഹുവിന്റെ സുന്നത്താണെന്ന ഈ ചങ്ങായി പറയുന്ന ഞാൻ മനസ്സിലാക്കിയത്. ഇവൻ പറഞ്ഞ നേരെ എതിരാ. അവൻ പറഞ്ഞെന്തറിയോ? സുലിയാരേ, അത് ഹാസിം മാംലയുടെ സ്റ്റൈലാണ്. ഇന്നാലില്ല. ആരാണ് ഈ ഹാസിം മാംല? സ്വഹാബിയല്ല, 313 ബദരീങ്ങളിൽപ്പെട്ടയാളല്ല, ഓഹദീങ്ങളിൽപ്പെട്ടയാളല്ല. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾക്കും ഹാസിം മാംല എന്ന പേരില്ല. പിന്നെ നോക്കുമ്പോ ഞാൻ തന്നെ ചങ്ങായിയോട് ചോദിച്ചാണ്, ആരടാ ഹാസിം മാംല? അപ്പൊ ഇവന്റെ മറുപടിയാണ്, അത് മറ്റാരുമല്ല, സൗത്ത് ആഫ്രിക്കയിലെ ക്രിക്കറ്റ് കളിക്കാരനാണ്. ഇപ്പൊ IPL ടൂർണമെന്റ് നടക്കുകയാണ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടൂർണമെന്റ് നടക്കുകയാണ്. അതിൽ നല്ല ബാറ്റിംഗ് പെർഫോമൻസ് കാണിച്ച ആളാണ് അച്ചങ്ങായിന്റെ സ്റ്റൈലാണ്. ചെറുപ്പക്കാരാ, നിന്റെ തലയിൽ തഖ്വയില്ല കേട്ടോ, നിന്റെ മുഖത്ത് തഖ്വയില്ല കേട്ടോ. അപ്പൊ നീ നിന്റെ മുഖത്ത് വളർത്തിയ താടിയോ, അത് തഖ്വയുടെ താടിയല്ല, അത് ആംലയുടെ താടിയാണ്. അപ്പൊ നിന്റെ തലയിലെ മുടി കളഞ്ഞതോ, അത് പൂർണമായും വടിച്ചു കളഞ്ഞതോ അലി റളിയല്ലാഹുവിന്റെ തഖ്വയുടെ സ്റ്റൈലല്ല, അത് ആംലയുടെ സ്റ്റൈലാണ് കേട്ടോ. വന്ന സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വർഗത്തിലെത്താൻ കൂടുതലും ചെയ്യേണ്ടത് തഖ്വയാണ് എന്ന് പറഞ്ഞപ്പോൾ, ആ തഖ്വ തലയിൽ കാണണ്ടയോ? ആ തഖ്വ തലയിൽ കാണണോ? പോരാ, തഖ്വ മുഖത്ത് കാണണോ?
എങ്ങനെയാണ് തക്വ മുഖത്ത് കാണേണ്ടത്? സുബ്ഹാന ജല്ല ജലാലുഹു. ആ തക്വ മുഖത്ത് കാണേണ്ടത് എങ്ങനെയാണ്? അതേ മുഖത്ത് നല്ല താടി വെക്കൽ സുന്നത്താണ്. ആ താടി വെക്കുമ്പോൾ തന്നെ അത് ഇസ്ലാം പറഞ്ഞതനുസരിച്ച് താടി വെക്കണം. അതാണ് മുഖത്ത് കാണുന്ന തക്വ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഒരു സർവേ എടുത്തു നോക്കൂ, ഓരോ മഹല്ലിൽ ഒരു സർവേ എടുത്തു നോക്കൂ. ഇപ്പൊ ഇന്ന് താടി വെക്കാൻ വേള പറയേണ്ട ആവശ്യമില്ല. താടി വെക്കാൻ വേണ്ട വേള വരേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഈ സദസ്സിലുള്ളവർക്ക് എല്ലാവർക്കും താടിയുണ്ട്, എല്ലാവർക്കും താടിയുണ്ട്. കുറച്ചാളിങ്ങനെ നോക്കുക, എന്താ അയാൾ വെറുതെ പറയാ, അയാൾ കണ്ണട വെച്ചിട്ട് അയാൾക്ക് കണ്ണ് ശരിക്കാണില്ല. അങ്ങനല്ല, ഓരോരുത്തർക്കും അവന്റേതായ താടിയുണ്ട്. താടി എന്ന് പറഞ്ഞാൽ വലിയ താടി വെക്കണമെന്നൊന്നുമില്ല, അതിന്റേതായ സുന്നത്ത് കിട്ടാൻ താടി. മെല്ലെ നോക്കി ഇങ്ങനെ വെച്ച് നോക്കി, ഇങ്ങനെ നോക്കി നോക്കിയാൽ ഒരു വേദന ഉണ്ടാവില്ലേ? എന്നാ അത് താടി തന്നെ, വേറെ ഒന്നുമല്ല, അത് താടി തന്നെ. അപ്പൊ അതിന് അതിന്റേതായ പവർ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് സയൻസ് ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. എന്താണ്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോക ആരോഗ്യ സംഘടന ഒരു റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. എന്താ പുറത്തു കൊണ്ടു അറിയോ? താടി വെച്ചവരും താടി വെക്കാത്തവരും ഇവർക്ക് ആരോഗ്യം കൂടുതൽ ആർക്കാണ് എന്നതാണ് വിഷയം. അപ്പൊ സയൻസ് പറഞ്ഞോ, 114 മുമ്പ് നബി മുഹമ്മദ് റസൂലുള്ളാഹി താടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. സയൻസ് ഇപ്പൊ പറയാ, 2017 സയൻസ് പറയാണ്, താടി ഉള്ളവരും താടി ഇല്ലാത്തവരും നോക്കുമ്പോ താടി ഉള്ളവർക്കാണ് ആരോഗ്യം കൂടുതൽ എന്ന് സയൻസ് പറയാ. എന്നോട് ദേശപ്പെടുത്തിട്ടോ, സയൻസാ പറയണേ. അതിന് സയൻസ് പറയുന്ന കാരണം തരിയോ? കാരണം ഈ താടി പൂർണ്ണമായിട്ടും മടിച്ചു കളഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന മെഷീനില്ലേ, ആ മെഷീനിൽ ഇങ്ങനെ പൂർണ്ണമായിട്ടും മടിക്കുമ്പോ ഈ അണുക്കൾ മുഖത്തങ്ങ് വരും. ആ അണുക്കൾ കാരണമായി, ബാക്ടീരിയകൾ കാരണമായി മുഖത്ത് അസുഖങ്ങൾ ഉണ്ടാവും, രോഗം ഉണ്ടാവും, അതിന്റെ ലക്ഷണം തുടങ്ങും. അതുകൊണ്ട് അവന്റെ ആരോഗ്യം ക്ഷീണിക്കും. അതുകൊണ്ട് താടി ഉള്ളവനും ഇല്ലാത്തവർ നോക്കുമ്പോ താടി ഉള്ളവരാണ് ആരോഗ്യം കൂടുതൽ എന്ന് കാലകു സയൻസ് പറയാ. അതേ സമയത്ത് ഞാൻ ഇപ്പോ ഈ കാലത്ത് ഒരാളോടും താടി വെക്കണോ പറയേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഒരു മഹലിൽ സർവ് എടുത്തു നോക്കൂ, എല്ലായിടത്തും പറയാറുണ്ട് ഒരു മഹലിൽ സർവ് എടുത്തു നോക്കണോ, ആ സർവേ അനുസരിച്ച് താടിയുള്ളവരാണോ കൂടുതൽ, താടിയില്ലാത്ത ചെറുപ്പക്കാരാണോ കൂടുതൽ, സർവേയിൽ മറുപടി കിട്ടും താടി ഉള്ളവരാണ് ചെറുപ്പക്കാർ കൂടുതൽ. പക്ഷേ ആ സർവയോടെ നിർത്താൻ പാടില്ല, പിന്നെയോ അടുത്ത ഒരു സർവേയും കൂടി നടത്തണം. എന്താണ് സർവ? ഈ താടി ഉള്ളവരുണ്ടല്ലോ, അതിൽ നല്ല തക്വയുടെ താടി ഏതാണ്? അല്ല വേറെ ഏതെങ്കിലും ഒരു സിനിമാ നടന് വേണ്ടി വെച്ച താടി ഏതാണ്? അപ്പൊ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തക്വയുടെ താടി കുറവാണ് കേട്ടോ, സിനിമയുടെ താടിയാണ് കൂടുതൽ കേട്ടോ. ഈ അടുത്ത് ഞാനൊരു ചെറുപ്പക്കാരനെ കണ്ടു, മുഖത്ത് നല്ല താടിയാണ്. കൊറേ ദൂരം കണ്ടപ്പോൾ എനിക്ക് ആ താടി കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി. പക്ഷേ അവനങ്ങ് അടുത്തേക്ക് എത്തിയപ്പോ ഈ താടിയുടെ രണ്ട് വശത്ത് അതേ വെളുത്തിട്ടിങ്ങനെ തൊലി കാണുകയാണ്, തൊലി കാണുകയാണ്. അപ്പൊ അടുത്തെത്തിയപ്പോഴാണ് എനിക്ക് ആ തൊലി കണ്ടത്. ഞാൻ അവനെ മെല്ലെ അടുത്തെത്തിയപ്പോൾ അവനോട് ചോദിച്ചു, എന്തായത്? നോക്കുമ്പോ വെള്ളപ്പാണ്ടുള്ളത് പോലെ തോന്നുകയാണ്. സത്യത്തിൽ അത് വെള്ളപ്പാണ്ട് അല്ലതാനോ? ഞാൻ മെല്ലെ അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ചോദിച്ചു, എന്താണിത്? അപ്പൊ പറഞ്ഞ മറുപടിയാണ്, ഉസ്താദേ ഒരു സിനിമയിലെ പേരും പറഞ്ഞിട്ട് പറയാണ്, ആ സിനിമയിൽ ഒരു നടനുണ്ട്, ആ നടന്റെ സ്റ്റൈലാണത്, ഇന്നില്ല. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് തക്വയില്ലല്ലോ. ഓ ചെറുപ്പക്കാരെ, തലയിൽ തക്വ വേണം, മുഖത്ത് തക്വ വേണം, ശരീരങ്ങളിൽ തക്വ വേണം, അതാ കയ്യില് തക്വ വേണം, കാലില് തക്വ വേണോ? എന്താണ് കാലിലെ തക്വ? അതാ നമ്മുടെ നാട്ടിലെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് കൊടുക്കുമ്പോൾ ഹയ്യാല സ്വലാ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യാല ഫലാ വിജയത്തിലേക്ക് വരൂ. ആ നിസ്കാരത്തേക്കുള്ള വിളിയാളം കേൾക്കുമ്പോ യജമാനനായ റബ്ബ് തന്ന രണ്ട് കാലുകളില്ലയോ, ആ രണ്ട് കാലുകൾ മുഖേന
പള്ളിയിൽ കയറിയിട്ട് സുബിഹി ജമാഅത്തായി ഇമാമിന്റെ പിന്നിൽ അണിനിരന്ന് നിസ്കരിച്ചവനാണോ നിന്റെ കാലിൽ തഖ്വയുണ്ട് കേട്ടോ, കയ്യില് തഖ്വ വേണോ, ആ കയ്യില് തഖ്വ വേണോ, ആ കയ്യിലെ തഖ്വ എന്താണ്? അല്ലാഹ് പൊരുത്തപ്പെടാത്ത ഒന്നിലേക്കും ഈ കൈ കൊണ്ടുപോയി വെക്കരുത്, അല്ലാഹ് പൊരുത്തപ്പെടാത്ത വല്ലതിനേക്കും കൈ കൊണ്ടുപോയി വെച്ചാൽ അത് തഖ്വക്ക് എതിരാണ്. അവയെല്ലാത്തിനും തഖ്വ വേണം, മനസ്സിൽ വരെ തഖ്വ വേണം. ആ മനസ്സിൽ ഒരു ഹറാമ് പോലും ചിന്തിച്ചു പോകരുത്. അങ്ങനെ മനസ്സിൽ ഹറാമ് ചിന്തിച്ചാലോ അത് തഖ്വക്ക് എതിരാണ്. ഓ രണ്ട് കണ്ണുകളല്ല തന്നില്ലേ, ആ രണ്ട് കണ്ണുകളെ കൊണ്ട് നോക്കുമ്പോൾ അല്ല പൊരുത്തപ്പെട്ടത് മാത്രമേ നോക്കാവൂ, അല്ല പൊരുത്തപ്പെട്ടത് നോക്കിക്കൂടാ. അപ്പൊ അല്ല പൊരുത്തപ്പെട്ടത് മാത്രം നോക്കുമ്പോ കണ്ണില് തഖ്വയുണ്ട്, അല്ലാത്തതിലേക്ക് നോക്കിയാലോ ആ കണ്ണുകൾക്ക് തഖ്വയില്ല. ഇങ്ങനെ ഏത് ശരീരത്തിന്റെ ഭാഗങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം തഖ്വയുണ്ട്. അതേ അല്ലാഹു തആല നമുക്ക് തന്ന വായ, ആ വായയിൽ തഖ്വയുണ്ട്. അതെങ്ങനെയാണ്? വായയായൊരു സ്വഭാവമുണ്ട്. എന്താണ് കഞ്ചാവിന്റെ സ്വഭാവം എന്നല്ലേ, എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ആ കഞ്ചാവ് ഉപയോഗിക്കുന്നത്, ആ ഉദ്ദേശം പൂർത്തിയാകാതെ നീ അതിൽ നിന്ന് പിന്മാറൂല. നമ്മുടെ മംഗലാപുരത്തോട് ചേർന്ന് നിൽക്കുന്നൊരു സ്ഥലത്ത് ഈ അടുത്തൊരു കൊലപാതകം നടന്നു. സുബ്ഹാനല്ലാഹ്.